ഓണമായി. ചിങ്ങമാസം വന്നാൽ ഈ പാട്ട് പാടാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ വലിയ പാട്ടുകാരി എന്നല്ല, എങ്കിലും നമ്മൾ ഓരോരുത്തരും പാടുന്ന ഒരു പാട്ടായതുകൊണ്ട് ഒരു വരി ഞാൻ ജസ്റ്റ് ഒന്ന് മൂളിന്ന് മാത്രം. ദുർഘടം നിറഞ്ഞ നമ്മുടെ കർക്കിടകത്തിനെ നമ്മൾ യാത്രയാക്കി. കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് നമുക്ക് ദുർഘടം തന്നെയാണ്. ഇപ്പൊ എല്ലാ ദുർഘടങ്ങളെയും നമ്മൾ യാത്രയാക്കിയിട്ട് പൊന്നിൻ ചിങ്ങമാസത്തെ ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സ്വീകരിക്കുക. ഇനിയുള്ള നാളുകളെല്ലാം നല്ല പൊൻകതിർ വിളയുന്ന പൊന്നിൻ ചിങ്ങമാസങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ആര്യയാണ് പ്രമാണി. ഉണക്കാലം ഓർമ്മ വരുമ്പോഴേക്കും എല്ലാവരുടെ ഓർമ്മയിൽ കുറെ കാര്യങ്ങൾ ഓടിയെത്തും. പഴയകാല കുറെ ഓർമ്മകൾ ഓടിയെത്തും. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഫസ്റ്റ് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സദ്യയാണല്ലേ. നമ്മ വാഴയിലേക്ക് മുറിച്ച് അതിനകത്ത് ചോറും സാമ്പാറും അവിയലും പച്ചടിയും കിച്ചടിയും അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ വിളമ്പിയിട്ടുള്ള ഒരു സദ്യ. ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓണസദ്യ. ഓണസദ്യയിൽ നമ്മൾ ഒത്തിരി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വിഭവമുണ്ട്. എന്താണെന്നല്ലേ? പായസം. പല തരത്തിലുള്ള പായസങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വെറും 3 സംഭവങ്ങൾ കൊണ്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസത്തിനെ പരിചയപ്പെടുത്തി തരട്ടെ. ഈ പായസം ഉണ്ടാക്കാനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിനു വേണ്ടി അധികം ചേരുവകളൊന്നുമില്ല. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ നല്ല ഉരുളിയിലൊക്കെയാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീടുകളിലും ഉരുളിയില്ല. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ഒരു കുക്കർ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 3 സ്പൂൺ പച്ചരിയാണ്. റേഷൻ പച്ചരി ഇല്ലാത്ത വീടുകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ 3 സ്പൂൺ പച്ചരി എടുത്തു. ഇനി പച്ചരി ഇല്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട. ബിരിയാണി അരി ഉണ്ടെങ്കിൽ ആ ചെറിയ അരിയില്ലേ, അതായാലും മതി. ഒരു 3 സ്പൂൺ നന്നായി കഴുകി അത്യാവശ്യം വെള്ളം ഊറ്റി ഒന്ന് മാറ്റിവെക്കുക. ഇനി നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കണ്ട, കുറഞ്ഞു പോയാൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒട്ടും തന്നെ കൂട്ടിയെടുക്കണ്ട. പായസം എന്നൊക്കെ പറയുമ്പോൾ നല്ല മധുരത്തിൽ ആസ്വദിച്ച് കഴിക്കണം. അപ്പം അതിനു വേണ്ടി മധുരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും വേണ്ട, ആവശ്യത്തിന് മതി. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്നും ചെയ്യരുത്, കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുക. ഇളക്കാനോ സ്പൂൺ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. കുറച്ച് നേരം അങ്ങനെ വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി ഊറ്റി വാരി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചരി അതിന് മുകളിലാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും വിടുക. കുറച്ച് നേരം കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ പതച്ച് 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 നൊര വന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു സമയമുണ്ട്. ആഹാ, ആ സമയത്തൊരു മണമുണ്ട്. അതിങ്ങനെ മൂക്കിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അയൽവക്കത്തുള്ള വീട്ടിലുള്ള ആളുകൾ പോലും പായസം കുടിക്കാൻ ഓടി വരും. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ഈ പായസം തയ്യാറാക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഒരു 1.5 കവറ് പാല് നമുക്ക് അടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണ്. 1.5 കവറ് പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പഞ്ചസാര അരിയൊക്കെ തട്ടയായിട്ടുണ്ടെന്ന്. അതൊന്നും സാരമില്ല, നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടിക്കുക. ആ 3 വിസിൽ അടിച്ചു വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 4 വിസിൽ അടിച്ചിട്ട് നമ്മുടെ അതിൻ്റെ കുക്കറിൻ്റെ അകത്തുള്ള ആവിയൊക്കെ പോകുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഈ സമയത്ത് നന്നായി അരിയൊക്കെ വെന്ത് പാലൊക്കെ കുറുകി നല്ല പാകത്തിന് നല്ല മണത്തോട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതിൽ നെയ്യോ അതുപോലെ തന്നെ കശുവണ്ടി മുന്തിരി തേങ്ങാക്കൊത്ത് ഒന്നും വേണ്ട. അതുകൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് മറ്റുള്ള ഒരു സംഭവങ്ങളും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു ഏലക്ക പോലും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണെന്ന്. നല്ല കുറുകിയ, നല്ല ക്രീമി ടെക്സ്ചറിലുള്ള പായസം. ആഹാ, എന്താല്ലേ! ഇനി ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കഴിക്കാം. ചൂടാറാണെന്നും എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് കഴിക്കുവാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതുവരെ ഇത്രയ്ക്ക് ടേസ്റ്റില് ഞാൻ പായസം വെച്ചിട്ട് റെഡി ആയിട്ടില്ല. പരിപ്പ് പായസത്തിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഈ ഒരു പായസം. ഇതിപ്പോൾ കറക്റ്റ് കണ്ട അടപ്രഥമനാണെന്ന് പറയും, അടപ്രഥമൻ്റെ അതേ ടേസ്റ്റ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പായസം തയ്യാറായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ദിവസവും ഇനി ഓണം കഴിയുന്നത് വരെ നമ്മൾ ഇതുപോലുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്ന പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി സർ.